ഇന്നത്തെ ഈ വീഡിയോയിലൂടെ 125,000 രൂപയുടെ സ്വിഫ്റ്റ്, 2013 ആൾട്ടോ എണ്ണൂറിൻ്റെ വില വരുന്നത് 180,000 ആണ്. 90,000 രൂപയുടെ 7 സീറ്റർ, 290,000 ഇന്നോവ. കണ്ണൂരുള്ള ഫോർച്യൂൺ യൂസ്ഡ് കാർ ഷോപ്പിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ. പുതിയ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. ഫോട്ടോസ് അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് സമയം കളയാതെ പുതിയതായിട്ട് ഇവിടെ വന്ന വണ്ടികൾ ഏതാണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കനും കൂടി അമർത്തുക. 2010 മോഡൽ ആൾട്ടോ LXi. ഇതിൻ്റെ റീടെസ്റ്റ് വരിക 2025. വണ്ടിയുടെ എക്സ്റ്റീരിയർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി നല്ല വൃത്തിയുണ്ട്. 85,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ടെറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജ് മുകളിലുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. ചോദിക്കുന്ന വില 1.5 ലക്ഷം. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 1 ലക്ഷത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനിയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന പരമാവധി വാഹനങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 2009 മോഡൽ എസ്റ്റിലോ. 2024 നമ്മൾ ഇതിൻ്റെ റീടെസ്റ്റ് എടുക്കണം. L14 ഇതിൻ്റെ രജിസ്ട്രേഷൻ. എക്സ്ട്രാ സ്പോയിലറൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ ആവറേജേ ഉള്ളൂ. ഫ്രണ്ട് 2 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 140,000. ഏകദേശം 80,000 രൂപയുടെ മുകളിലായിട്ട് നമുക്ക് ഇതിനെ ഫിനാൻസ് ചെയ്യാം. വണ്ടിയുടെ എക്സ്റ്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. 2006 മോഡൽ സ്വിഫ്റ്റ്, പെട്രോളാണ്. 2021 പകുതിയോടെയാണ് ഇതിൻ്റെ റീടെസ്റ്റ് വരുന്നത്. 1 ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് ഓടിയിട്ടുണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ ബിലോ ആവറേജേ ഉള്ളൂ. ചോദിക്കുന്ന വില 1,25,000. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ആണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഒരു ആവറേജ് വൃത്തിയൊക്കെ ഉണ്ട്. വലിയൊരു വൃത്തിയൊന്നും പറയാനില്ല. KL13 കണ്ണൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. ഇന്നത്തെ ഈ വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവൻ ആണ്. 2013 ആൾട്ടോ 800 LXi ആണ്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് വീഡിയോയിൽ ചെയ്തതിൽ വെച്ച് പ്രൈസ് ഏറ്റവും കുറവ് തോന്നിയത് ഈ ഒരു വീഡിയോയിലെ ഈ ഒരു വണ്ടിക്കാണ്. 1,80,000 ആണ് ഇതിന് ചോദിക്കുന്നത്. 1 ലക്ഷത്തിൻ്റെ അടുത്തായിട്ട് ഓടിയിട്ടുണ്ട്. 2028 ഇതിൻ്റെ റീടെസ്റ്റ് വരിക. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവർ വിൻഡോ ആണ് വരിക. സീറ്റ് കവറൊക്കെ മോശമാണ്. ഇതിന് നമുക്ക് 1 ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. KL58 തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. 2010 മോഡൽ സ്വിഫ്റ്റ് VDI ഡീസൽ. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2025 ഇതിൻ്റെ റീടെസ്റ്റ് വരുന്നത്. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 പുതിയതാണ്. എക്സ്ട്രാ അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. ഇൻസൈഡിലോട്ട് പോവുകയാണെങ്കിൽ 4 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ്. ചോദിക്കുന്ന വില 2,60,000. 1,5 ലക്ഷത്തിന് മുകളിലായിട്ട് നമുക്കിതിനെ ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് 18 മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. 2007 മോഡൽ വാഗണാറ്. KL58 തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ 4 പുതിയതാണ്. ഇൻസൈഡിലോട്ട് പോവുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. 2022 നമ്മൾ ഇതിൻ്റെ റീടെസ്റ്റ് എടുക്കേണ്ടി വരും. ചോദിക്കുന്ന വില 1.25. 1,25,000. ഏകദേശം 60,000 രൂപയുടെ മുകളിലായിട്ട് നമുക്കിതിന് സേഫ്റ്റി ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. 2009 മോഡൽ വാഗണാർ. 2024 നമ്മൾ ഇതിൻ്റെ റീടെസ്റ്റ് എടുക്കേണ്ടി വരും. KL13 കണ്ണൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജേ ഉള്ളൂ. AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. ഇതിന് ചോദിക്കുന്ന വില 1,40,000.
ഫോട്ടോസ് ആവശ്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2006 മോഡൽ ടാറ്റ സൂമോ. 2021 നമ്മൾ ഇതിൻ്റെ റീടെസ്റ്റ് എടുക്കേണ്ടവർ പ്രൈവറ്റ് ആണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. കറണ്ടെല്ലാം കണ്ടീഷൻ ഇതാണ്. ഇൻസൈഡിലൂടെ പോവുകയാണെങ്കിലും വലിയൊരു വൃത്തിയൊന്നുമില്ല, എന്നാലും ഒരു 2006 വൃത്തിയുണ്ട്. ചോദിക്കുന്ന വില 90,000. നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ കുറേ കമൻറ്റ് വന്നിരുന്നു ടാറ്റ സുമയ്ക്ക് വേണ്ടി. ഇനി നമ്മുടെ അടുത്ത വീഡിയോകളിൽ ടാറ്റ സുമ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഈ ഒരു സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ മോഡൽ വരിക 2016 LDI ടൂറ്. ബേസ് മോഡലാണ്, ഡീസല്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചോദിക്കുന്ന വില 375,000. ഇൻസൈഡിലോട്ട് പോവുകയാണെങ്കിൽ LDI ആണെങ്കിലും എക്സ്ട്രാ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. രണ്ടായിരത്തി ആറ് മോഡലിൽ റീ രജിസ്ട്രേഷനാണ് G2. 2021 നമ്മളിതിൻ്റെ റീടെസ്റ്റ് എടുക്കേണ്ടവരും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണ്, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. KL 60 ഇതിൻ്റെ രജിസ്ട്രേഷൻ. 175,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. ചോദിക്കുന്ന വില 290,000. 1,50,000 അടുത്തായിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ലോ പ്രൈസിലുള്ള ഇന്നോവ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്ന് തന്നെ അല്ലാമീൻ യൂസ്ഡ് കാർ ഷോപ്പിൽ നമ്മൾ 500,000 താഴെയായിട്ടുള്ള ഇന്നോവകൾ മാത്രം ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറത്തുള്ള റൈഡ് യൂസ്ഡ് കാർ ഷോപ്പ്, കർണാടക വണ്ടികൾ കേരളത്തിൽ എത്തിച്ചിട്ട് സെയിൽ ചെയ്യുന്ന ആ ഷോപ്പിലെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2010 മോഡൽ എസ്റ്റിലോ VXI. KL 59 തളിപ്പറമണിൻ്റെ രജിസ്ട്രേഷൻ. റിയർ വൈപ്പറൊക്കെ വരുന്നുണ്ട്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇൻസൈഡിലൂടെ പോവുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ, ഓഡിയോ സിസ്റ്റം ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറും പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. അത്യാവശ്യം എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ചോദിക്കുന്ന വില 200,000 രൂപ. 1.5 ലക്ഷം രൂപ നമുക്ക് ലോണായിട്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഫോട്ടോസോ അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കനും കൂടി അമർത്തുക.